ഹായ് ഫ്രണ്ട്സ് പുതിയൊരു മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പ്രിലീംസിൻ്റെ ആദ്യത്തെ രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞു അപ്പോൾ ഫെബ്രുവരി ഇരുപതിന് നടന്ന എക്സാമും അതുപോലെ തന്നെ ഇരുപത്തി അഞ്ചിന് നടന്ന എക്സാമും അപ്പോൾ ഈ രണ്ട് എക്സാമുകളുടെ ചോദ്യപേപ്പർ വിശകലനം ചെയ്ത് ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇനിയുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ തന്നെ വനിതാ കമ്മീഷനുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫെബ്രുവരി ഇരുപതിന് നടന്ന എക്സാമിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് നാല് ചോദ്യങ്ങളും അതുപോലെ വനിതാ കമ്മീഷനിൽ നിന്ന് ഒരു ചോദ്യം അങ്ങനെ ടോട്ടൽ അഞ്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു അതുപോലെ ഇരുപത്തി അഞ്ചില് നട ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് നടന്നതിനും നാലും നാല് മനുഷ്യാവകാശ കമ്മീഷൻ ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഒരു വനിതാ കമ്മീഷൻ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ മുപ്പത് ചോദ്യങ്ങൾ അടങ്ങിയ ഒരു മോക്ക് ടെസ്റ്റ് ഈ മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് മോക് ടെസ്റ്റിലേക്ക് കടക്കാം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിനേക്ക് കടക്കാം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് ഉത്തര ഓപ്ഷൻ ബി ആണ് ഗവർണർ ഇപ്പൊ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് നീക്കം ചെയ്യുന്നത് കൂടി നമ്മൾ ഓർത്തു വെക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആരാണ് അത് അടുത്ത ചോദ്യങ്ങളിലായിട്ട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് പറയാം ചോദ്യം രണ്ട് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഉത്തര ഓപ്ഷൻ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്ന് ഓക്കെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്ന് മറക്കരുത് ചോദ്യം മൂന്ന് കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു ആദ്യ ചെയർമാൻ ഉത്തര ഓപ്ഷൻ ബി ആണ് ജസ്റ്റിസ് എം എം പരീദ് പിള്ള ഓക്കെ കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആണ് ജസ്റ്റിസ് എം എം പരീത് പിള്ള ചോദ്യം നാല് നിലവിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ജസ്റ്റിസ് ആന്റണി ഡൊമനിക് അപ്പൊ നിലവിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് ആന്റണി ഡൊമനിക് ചോദ്യം അഞ്ച് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഓർത്ത് വയ്ക്കുക ഇത് ഫെബ്രുവരി ഇരുപതിന് ചോദിച്ച ചോദ്യമാണ് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ക്ലിയർ ആണല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ചോദ്യം ആറ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആര് ഉത്തരം ഓപ്ഷൻ എ ആണ് പ്രസിഡന്റ് ചോദ്യം ഏഴ് മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബിൽ രണ്ടായിരത്തി പത്തൊൻപത് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്ന് ഉത്തര ഓപ്ഷൻ ഡി ആണ് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി ഏഴിന് ഇപ്പൊ മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബിൽ രണ്ടായിരത്തി പത്തൊൻപത് രാഷ്ട്രപതി ഒപ്പുവച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി ഏഴിനാണ് ഇതില് ഓപ്ഷൻ എ നോക്കൂ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ എട്ട് ജൂലൈ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ എട്ടിനാണ് ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ചത് അമിത് ഷായാണ് ലോകസഭയിൽ ഇത് ഈ ബില്ല് അവതരിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്സഭ ഈ ബില്ല് പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതിനാണ് ഇനി ജൂലൈ ഇരുപത്തിരണ്ടിൻ്റെ പ്രത്യേകത ചോദിച്ചാൽ ഇത് രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് പിന്നെ ജൂലൈ ഇരുപത്തി ഏഴിന് എന്ത് ചെയ്തു ഇത് രാഷ്ട്രപതി ഒപ്പുവെക്കുകയും ചെയ്തു ചോദ്യം എട്ട് ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര ഉത്തര ഓപ്ഷൻ സി ആണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ക്ലിയർ ആണല്ലോ ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര എന്ന് ചോദിച്ചാൽ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ചോദ്യം ഒൻപത് രണ്ടായിരത്തി പത്തൊൻപതിലെ പുതിയ ഭേദഗതി പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളുടെ എണ്ണം എത്ര ഉത്തര ഓപ്ഷൻ ബി ആണ് ഏഴ് ഓർത്തുവെച്ചുകൂടാ രണ്ടായിരത്തി പത്തൊൻപതിലെ പുതിയ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഭേദഗതി പ്രകാരം എക്സ് ഓഫീഷ്യോ അംഗങ്ങളുടെ എണ്ണം ഏഴാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ ഫസ്റ്റ് പ്രിലിമിനറി എക്സാമിന് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഏഴ് എക്സ് ഓഫീഷ്യോ അംഗങ്ങളുടെ പേര് ഞാനൊന്ന് പറഞ്ഞു തരാം നിങ്ങളൊന്ന് വെച്ചാൽ മതി ഒന്നാമത്തത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ രണ്ട് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ മൂന്ന് ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ചെയർപേഴ്സൺ നാലാമത്തത് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഞ്ച് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ അടുത്തത് എൻ സി പി സി ആർ അതായത് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് ചെയർപേഴ്സൺ ലാസ്റ്റ് ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഇങ്ങനെ ഏഴ് എക്സ് ഓഫീഷ്യോ അംഗങ്ങളാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പുതിയ ഭേദഗതി പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത് പത്താമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് ഉത്തര ഓപ്ഷൻ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് അപ്പോൾ ഓർത്തു വെച്ചോളാം ഇതും എക്സാമിന് ചോദിച്ചോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ചോദ്യം പതിനൊന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ഉത്തര ഓപ്ഷൻ ഡി ആണ് ന്യൂഡൽഹി ഇത് എക്സാമിന് ചോദിച്ചതാണ് ഓർത്തു ഓർത്തുവെച്ചുകൂല ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി ആണ് ആ ആസ്ഥാനത്തിന്റെ പേര് മാനവ് അധികാർ ഭവൻ മാനവ് അധികാർ ഭവൻ പന്ത്രണ്ടാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ട് ഉത്തരവ് ഓപ്ഷൻ സി ആണ് അഞ്ച് അപ്പൊ ഓർത്തുവച്ചോള രണ്ടായിരത്തി പത്തൊൻപതിലെ മനുഷ്യാവകാശ നിയമ ഭേദഗതി പ്രകാരം ചെയർമാൻ അടക്കം ആറ് ഔദ്യോഗിക അംഗങ്ങളും ഏഴ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളുമാണ് ഉള്ളത് അപ്പൊ ഇവിടെ അധ്യക്ഷനെ കൂടാതെ ചോദിക്കുമ്പോൾ അഞ്ചാണ് ചോദ്യം പതിമൂന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായ മലയാളി ആര് ഉത്തരം ഓപ്ഷൻ സി ആണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായ മലയാളിയാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ചോദ്യം പതിനാല് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ച വ്യക്തി ഉത്തരം ഓപ്ഷൻ എ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ക്ലിയർ ആണല്ലോ അപ്പൊ മലയാളിയായ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ചത് പതിനഞ്ചാമത്തെ ചോദ്യം ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്ന് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്ന് ദേശീയ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അപ്പം ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരമാണ് ദേശീയ വനിതാ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നിന് നിലവിൽ വന്നത് പതിനാറ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ഉത്തര ഓപ്ഷൻ സി ആണ് ജയന്തി പട്നായിക് അപ്പോൾ ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക് ചോദ്യം പതിനേഴ് ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ഉത്തര ഓപ്ഷൻ സി ആണ് രേഖാ ശർമ്മ ഇപ്പൊ ഓർത്തുവച്ചോള ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷയാണ് രേഖാ ശർമ്മ ഇതിലെ ഗിരിജാവ്യാസിന്റെ കൂടി നമുക്കൊന്ന് നോക്കാം രണ്ട് തവണ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ച വനിതയാണ് ഗിരിജാവ്യാസ് രണ്ട് തവണ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ച വനിതയാണ് വ്യാസ് ചോദ്യം പതിനെട്ട് ദേശീയ വനിതാ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ചെയർപേഴ്സൺ ഉൾപ്പെടെ ഉത്തര ഓപ്ഷൻ ബി ആണ് ആറ് അപ്പോൾ ഓർത്തു വെച്ചോളാം ദേശീയ വനിതാ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ചെയർപേഴ്സൺ ഉൾപ്പെടെ ആറാണ് ചെയർപേഴ്സൺ ഇല്ലെങ്കിൽ അഞ്ച് ഇനി കേരള വനിതാ കമ്മീഷൻ ആണെങ്കിൽ ഓർത്തു വെക്കുക അഞ്ച് അംഗങ്ങളാണ് ഉള്ളത് ചെയർപേഴ്സണും പിന്നെ നാല് മെമ്പർമാരും ചോദ്യം പത്തൊൻപത് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഉത്തര ഓപ്ഷൻ ബി ആണ് രാഷ്ട്ര മഹിള ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്ര മഹിള ഇനി ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ നമുക്കറിയാം ഡൽഹിയാണ് അപ്പോൾ ഓർത്ത് വെക്കണം ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയാണ് ആ ആസ്ഥാനത്തിന്റെ പേരാണ് നിർഭയ ഭവൻ നിർഭയ ഭവൻ നിർഭയ ഭവൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഡൽഹിയിലാണ് ചോദ്യം ഇരുപത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ഉത്തരം ഓപ്ഷൻ ബി ആണ് തിരുവനന്തപുരം ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ മുൻപ് മോക് ടെസ്റ്റിലൊക്കെ ഉൾപ്പെടുത്തിയ ചോദ്യമാണ് ചോദ്യം ഇരുപത്തിയൊന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ഉത്തര ഓപ്ഷൻ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാല് വനി സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാല് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ഉത്തര ഓപ്ഷൻ ഡി ആണ് സുഗതകുമാരി പി എസ് സി ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച ചോദ്യമാണ് നമ്മൾ മോക്ടലിലേക്ക് ഉൾപ്പെടുത്തിയതാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയാണ് ചോദ്യം ഇരുപത്തി മൂന്ന് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ഉത്തര ഓപ്ഷൻ ഡി എം സി ജോസഫൈൻ സംസ്ഥാന വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ചോദിച്ചാൽ എം സി ജോസഫൈൻ ചോദ്യം ഇരുപത്തിനാല് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര ഉത്തരം ഓപ്ഷൻ ബി ആണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് ഇപ്പൊ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ടത് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി എന്ന് പറയുന്നത് അഞ്ചു വർഷമാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി അഞ്ചു വർഷം ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ഉത്തര ഓപ്ഷൻ ബി ആണ് മുഖ്യമന്ത്രി ഇരുപതാം ഫെബ്രുവരി ഇരുപതിന് നടന്ന ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ പേപ്പറിലുണ്ടായിരുന്ന ചോദ്യമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ചോദിച്ചാൽ മുഖ്യമന്ത്രിയാണ് ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഉത്തരം ഓപ്ഷൻ സി ആണ് ജസ്റ്റിസ് രംഗനാഥ് മിശ്ര ഇതും ഈ ചോദ്യം ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ഉണ്ടായിരുന്ന എക്സാമിൻ്റെ അകത്തുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉൾപ്പെടുത്തിയത് അപ്പോൾ ഓർത്തുവച്ചോളാം ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര ചോദ്യം ഇരുപത്തിയേഴ് താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര് ഉത്തരം ഓപ്ഷൻ എ ആണ് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി നമ്മൾ തൊട്ടുമുന്നിട്ട ക്വസ്റ്റനിൽ പറഞ്ഞു ഏഴ് എക്സ് ഒഫീഷ്യോ മെമ്പർമാരാണ് ഉള്ളത് അതില് ഏണത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി ഇല്ല അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ് ചോദ്യം ഇരുപത്തിയെട്ട് ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാര് ഉത്തര ഓപ്ഷൻ ഡി ആണ് അലോക് റാവത്ത് പുറത്ത് വെച്ചോളൂ ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷം അംഗം ചോദിച്ചാൽ അലോക് റാവത്ത് ആണ് ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ് ഉത്തര ഓപ്ഷൻ ബി ആണ് കേന്ദ്ര സർക്കാരിനാണ് അധികാരമുള്ളത് ചോദ്യം മുപ്പത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്ക് ഉത്തരം ഓപ്ഷൻ എ രാഷ്ട്രപതിക്കാണ് അപ്പോൾ നിയമിക്കാനുള്ള അധികാരവും നീക്കം ചെയ്യാനുള്ള അധികാരവും രാഷ്ട്രപതിക്കാണ് എന്നുള്ള കാര്യം ഓർക്കുക ഫെബ്രുവരി ഇരുപതിന് നടന്ന ഒന്നാം ഒന്നാംഘട്ട പ്രിലീംസിന്റെയും ഫെബ്രുവരി ഇരുപത്തഞ്ചിൽ നടന്ന രണ്ടാം ഘട്ട പ്രിലിയംസിൻ്റെയും ചോദ്യങ്ങൾ വിശകലനം ചെയ്ത് മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ തന്നെ വനിതാ കമ്മീഷനും ഇതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഇനി ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഇനി അന്ന് ചോദിച്ച ചോദ്യങ്ങളും ഇതെല്ലാം കൂടി കൂട്ടി ഇണക്കിക്കൊണ്ടുള്ള മുപ്പത് ചോദ്യങ്ങൾ അടങ്ങിയ മോക്ക് ടെസ്റ്റ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത് ഇനി ഒരു ഈ ഭാഗത്ത് നിന്ന് ഇനിയൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ മാർക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു മോക്ക് ടെസ്റ്റുമായി നമുക്ക് വീണ്ടും കാണാം